ഹലോ എവ്രിവാൻ ഹൗസ് ഗോയിങ് മരി ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ നിരന്തരമായി ചോദിച്ചൊരു കാര്യമാണ് നല്ല ഉച്ചാരണത്തിൽ ഭംഗിയായി എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും നിങ്ങളുടെ പ്രായവും വിദ്യാഭ്യാസമൊന്നും ഒരു പ്രശ്നമേ അല്ല ഇന്ന് ഇവിടെ വെച്ചൊരു കോൺവെർസേഷൻ നിങ്ങളെക്കൊണ്ട് ഞാൻ അതേപോലെ ചെയ്യിക്കും നല്ല ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ പോലെ തന്നെ നിങ്ങൾക്കും സംസാരിക്കാൻ പറ്റും അതും നല്ല ഫോറിനേഴ്സൊക്കെ സംസാരിക്കുന്ന സ്റ്റൈലോട് കൂടി നിങ്ങൾക്ക് സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇവിടെ വെച്ച് നിങ്ങളെ കാണിച്ചു തരും നിങ്ങളെ കൂടി ഞാൻ സംസാരിപ്പിക്കും അപ്പം എന്താ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം നിങ്ങളൊന്ന് കേട്ടോളൂ അതിനുശേഷം ഇതേപോലെ സ്റ്റൈലിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഒന്ന് കേട്ടിട്ട് വരാം എന്താണ് ഏതാണ് സെക്കൻഡുകൾ ഒന്ന് കേട്ടു നോക്കുക Sometimes when I I need fresh air. Same here. It's really peaceful. Totally. The 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 trees are beautiful. I love the sound of the birds. Me too. So relaxing. Want to walk together? Sure. Let's go. കേട്ടപ്പോൾ നിങ്ങൾ ും തോന്നിയൊരു സംശയം അയ്യോ ഇതേപോലെയൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾക്ക് പല ആൾക്കും തോന്നില്ലേ പക്ഷേ ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും ഇതേപോലെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എങ്ങനെ പ്രസൻ്റ് ചെയ്യാം എന്ന് ഞാൻ പഠിപ്പിച്ചു നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ പറയുമ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു പോരുക മാത്രം ചെയ്താൽ മതി ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ഈ ഒരു ഐഡിയ ഇതേപോലെ പറയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് തോന്നും ഈ ഒരു ഐഡിയ മാത്രം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ തീർച്ചയായിട്ടും കാര്യമുണ്ട് കാരണം നിത്യജീവിതത്തിൽ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന നിരവധി കോൺവെർസേഷനുകളിൽ നമുക്ക് ആവശ്യമായി വരുന്ന പല സെൻറ്റൻസുകളും ഇതിലുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മലയാളം സംസാരിച്ച എങ്ങനെയായിരുന്നു നമ്മൾ കുറേ ഗ്രാമർ പഠിച്ചിട്ടാണോ ഒന്നുമല്ല ഇതേപോലെ ആൾക്കാരിങ്ങനെ സംസാരിക്കുന്ന കോൺവെർസേഷനുകൾ കണ്ടും കേട്ടും പറഞ്ഞുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ മലയാളം പഠിച്ചത് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കോൺവെർസേഷനുകൾ നിരന്തരമായി കേൾക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മൈൻഡിലേക്ക് ആ ഐഡിയ വരും അപ്പോൾ നമ്മൾ അറിയാതെ സംസാരിക്കുകയും ചെയ്യും ഇംഗ്ലീഷിൽ പല കാര്യങ്ങളും നമുക്ക് സിമ്പിളായി അവതരിപ്പിക്കാനാണ് അറിയേണ്ടത് ആദ്യം അങ്ങനെ അറിഞ്ഞാൽ എന്താ ഗുണം നമുക്ക് സിമ്പിളായി പറയാൻ എളുപ്പമായിരിക്കും നമുക്കൊരാശയം പെട്ടെന്ന് തന്നെ അവതരിപ്പിക്കാൻ സാധിക്കും ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടി പറയാതെ ശരിക്കും റിയൽ കോൺവെർസേഷൻ അങ്ങനെയാണ് വാരി വലിച്ചു നീട്ടിയല്ല പറയാം ചെറിയ ചെറിയ സെൻറ്റൻസുകളിലൂടെയാണ് പറയുക അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് അത്തരത്തിലുള്ള കോൺവെർസേഷനാണ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ഇതിൽ പറയുന്ന പല വാചകങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ അതേപോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കുക അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ തെറ്റി പോയി നിറച്ച് ഒരു കുഴപ്പമില്ല എന്നേ പ്രായവും വിദ്യാഭ്യാസം ഒന്നും ഒരു പ്രശ്നമില്ല നിങ്ങൾ പല ആളുകളും ചിന്തിക്കുക അയ്യോ എനിക്ക് ഇത്രയും പ്രായമായില്ലേ എനിക്കിങ്ങനെ പറയാൻ പറ്റുമോ പോലെ പറയാൻ പറ്റുമോ അതൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക് നോക്കാം നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ കൂടെ ഇവിടെ വെച്ച് നമ്മൾ ഈ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് ഈ കോൺവെർസേഷൻ നടക്കുന്ന എവിടെയാണെന്നറിയുമോ ഒരു പാർക്കിൽ വെച്ചാണ് എവിടെ വെച്ചാണ് പാർക്കല്ല പാർക്ക് ഒരു പാർക്കിൽ വെച്ചാണ് ഒരു കോൺവെർസേഷൻ നടക്കുന്നത് ആളുകൾ തമ്മിലാണ് കോൺവെസേഷൻ എന്താണ് അവർ ആദ്യമായി കണ്ടുമുട്ടുന്നവരാണ് അപ്പോൾ പാർക്കിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഫ്രഷ് എയറിനെ പറ്റിയും ആ സ്ഥലത്തിനെ പറ്റിയൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അവർ പറയുന്ന ഓരോ സെൻറ്റൻസിനെയും നമുക്ക് മുറിച്ച് കേട്ട് നോക്കാം മുറിച്ച് മുറിച്ച് ഓരോ കട്ട് കട്ടായിട്ട് കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതേപോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആർ യു റെഡി ഇഫ് യു ആർ എ ബിഗിനർ ഓർ എ എർ യു ഡോൺ യു ഇറ്റ്സ് മീ സൂര്യ ധനേഷ് യു ആർ ലിസണിങ് ബ്രില്യൻ ഇംഗ്ലീഷ് അപ്പൊ നമ്മുടെ കൂടെ ഈ ഇന്നത്തെ ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി രണ്ട് മിടുക്കന്മാർ ഒരു മിടുക്കി ഒരു മിടുക്കനും ഉണ്ട് ഓക്കെ അത് മറ്റാരും അല്ല ഏഞ്ചലീനയും അഭിനവുമാണ് കൂടെയുള്ളത് ഉള്ളത് രണ്ടാളും ഓൺലൈനിലുണ്ട് ഏഞ്ചലീന മോള് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് സർ യെസ് മോളിലെ കഴിഞ്ഞ ക്ലാസ്സുകളെ പറ്റിയൊക്കെ ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ മോൾ നല്ല മിടിക്കുകയാണ് നല്ല പെർഫോമൻസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ കൺഗ്രാചുലേഷൻസ് ഒപ്പം തന്നെ അഭിനവ് കേൾക്കാ അഭിനോ കേൾക്കുന്നുണ്ട് ഓക്കെ അഭിനവിന്റെ പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ആളുകൾ നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് നിങ്ങൾ രണ്ടാളെയും കണക്ട് ചെയ്ത എന്തിനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ നമ്മുടെ ഓഡിയൻസിനോട് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ അല്ലേ കേട്ടോ അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ കോൺവർസേഷനിൽ നിങ്ങൾ നേരത്തെ കേട്ട കോൺവെസേഷൻ കേട്ടില്ലേ യെസ് ആ അപ്പൊ അതിൽ എന്ത് തോന്നി അതേപോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ ഹൈറ്റ് അതേപോലെ അതേപോലെ ആയിട്ട് ഇല്ല തോന്നുന്നു തോന്നുന്നു പറയാൻ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ രണ്ടാളും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ട്രെയിനിങ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും അതേപോലെ ഈ കോൺവെർസേഷൻ സംസാരിക്കും ഓക്കെ നമുക്ക് നോക്കാൻ പറ്റൂല്ല ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് സാധിക്കുന്നതാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ ഒരു ഓരെണ്ണം ഇങ്ങനെ കാണാതെ പിടിച്ചുകൊണ്ട് കാര്യം എന്ന് അങ്ങനെയല്ല നമ്മൾ ഇതേപോലെ നിരവധി കോൺവെർസേഷനുകൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും നമ്മൾ മലയാളം എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ തന്നെ നമ്മുടെ ഉച്ചാരണങ്ങളും രീതികളൊക്കെ ഇങ്ങനെ നിരവധി തവണ ഉപയോഗിക്കുമ്പോൾ മാറി വരും നോക്കാം നമുക്ക് നിങ്ങൾക്ക് പറ്റുമെന്ന് അതേപോലെ നമ്മുടെ ഓഡിയൻസിന് പറ്റുമോന്നും നമുക്ക് നോക്കാം ഓക്കെ ആ യെസ് അപ്പൊ ഞാൻ ആദ്യം നമ്മളിപ്പോ നേരത്തെ കേട്ട കേട്ടവേസേഷൻ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായി മുറുക്കിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അതൊന്ന് ഓരോ ചെറിയ പോർഷൻസുകളായി ഞാൻ നിങ്ങൾക്കൊന്ന് തരാം അത് കേട്ടതിനു ശേഷം നിങ്ങളെ കൊണ്ട് ഞാൻ അതൊന്ന് സംസാരിക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ എന്തായിരുന്നു ഞാൻ ഒന്ന് കേൾക്കാം ഞാൻ കേൾക്കാം എന്നല്ല ഞാനൊന്ന് കേൾപ്പിക്കാം ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചുള്ളൂസ് ഒന്നുകൂടെ കേട്ടോളൂ ഞാൻ ഒന്നോട് ക്ലിക്ക് ചെയ്യാം നല്ല ദിവസം അല്ലേ നൈസ് ഡേ ഇസ് ഇൻഡിറ്റ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കില്ലേ നമ്മളാളുകൾ ഇപ്പൊ എവിടെങ്കിലും കാണുന്ന സമയത്താ ഇന്ന് നല്ല ദിവസമാണല്ലോ നല്ല കാലാവസ്ഥ അല്ലേ എന്നൊക്കെ ചോദിക്കില്ലേ യെസ് അപ്പൊ ഈ കൂടെ നിൽക്കുന്ന ആളോട് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുകയായിരിക്കും ആ സമയത്ത് നമ്മൾ പുതിയൊരാളെ ചിലപ്പോൾ പരിചയമൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ പറയുമോ ഇന്ന് നല്ല ദിവസമാണല്ലോ മഴയൊന്നും ഇല്ലല്ലോ അല്ലെ ഇന്നും ഭയങ്കര മഴയാ അല്ലേ ആ അല്ലേ എന്നുള്ള സംഭവമാണ് ഈസിൻഡ് ഇറ്റ് എന്ന് ചോദിച്ചത് ഈസ് നോട്ട് ഇറ്റ് അതാണ് ഈസ്റ്റിൻ്റെ ഇറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നൈസ് ഡേ ആ ഇന്ന് നല്ല ദിവസമാണ് അല്ലേ ഈസിന്റ് ഇറ്റ് അപ്പൊ ഇതെങ്ങനെ പറയണത് കേട്ടു നൈസ് 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 ഡേ 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 പറഞ്ഞേ പറഞ്ഞേ നോക്കിയേസ് ഇത് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആ നൈസ് ഡേ ആ ഒരു കാര്യം പറയുന്ന ഫീല് ചെയ്യ നമ്മടെ കേട്ട് നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഒന്ന് പറഞ്ഞു നോക്കുക നൈസ് ഡേ ഇസ്റ്റ്

വാക്കിൽ വെച്ച് കാണുമ്പോൾ അവർ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റേയാൾ പറയുകയാണ് ഇന്ന് നല്ല കാലാവസ്ഥ എന്ന് പറയുമ്പോൾ മറ്റേ ആ അതെ അതെ നമുക്ക് നടക്കാനൊക്കെ പറ്റിയ നല്ലൊരു കാലാവസ്ഥ എന്ന് പറയില്ലേ അങ്ങനെയാണ് എപ്പോഴും ശ്രദ്ധിക്കുക മലയാളം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഈ മലയാളത്തിൽ പറയുന്ന ആശയത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ വാക്ക് നേരെ പോയി മലയാളത്തിലേക്ക് കൊണ്ടുപോകാനോ മലയാളത്തിലുള്ള വാക്ക് നേരെ ഇംഗ്ലീഷിലേക്ക് മാറ്റാനോ ട്രൈ ചെയ്യരുത്

എന്നുള്ള ഫോർ വാക്ക് ഇനി തന്നെ നിങ്ങളേതായ രീതിയിലും ട്രൈ ചെയ്യാം എങ്കിലും ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ നല്ലതാണ് നമ്മുടെ കൂടെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നോക്കുക സൗണ്ട് ആ കേട്ടോ എപ്പോഴും നിങ്ങൾ കുറച്ച് സൗണ്ടിൽ പറഞ്ഞാല് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നതിന് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും തെറ്റിയാലും എനിക്കത് മനസ്സിലാവും തെറ്റിപ്പോയി കൂടെ കുഴപ്പമില്ല ഇത് ആദ്യമായി പറയുന്ന ഒരാളെ സംബന്ധിച്ചോളം നിരവധി തവണ തെറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഒരു കുഴപ്പമില്ല തെറ്റിപ്പോയിക്കോട്ടെ നിങ്ങൾക്ക് അത് വീണും വീണും പറയുമ്പോൾ നല്ല ഭംഗിയിൽ പറയാൻ പറ്റും കേട്ടോ ഓക്കെ ഇപ്പൊ രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് ഞാൻ നിങ്ങളെ രണ്ടാളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിക്കും ഓക്കെ അതിലൊന്നാമത്തെ ക്യാരക്ടർ ആയിട്ട് അഭിനവ് പറയണം അഭിനവം എന്താ പറയണ്ടതെന്ന് അറിയോ ഞാനത് കേൾപ്പിക്കാം ശ്രദ്ധിച്ചോളൂ yeah perfect weather for a walk okay onnu paranju okkya avane chodikku nice day isn't it yeah perfect weather for a walk ha ah, onnode cl onnu clarity illonnu paratte onnode do... nice day isn't it yeah perfect weather for a walk try to you okay nice day isn't it yeah perfect weather for a walk ha ah, mole aa ah, adavade murikkan padilla perfect weather for a walk angane venda perfect weather for a walk kanda സുഹൃത്തുക്കളും ഇതേ പോലെ ഞങ്ങളുടെ കൂടെ തന്നെ പറഞ്ഞു പോവുക അപ്പൊ നമ്മൾ അറിയാതെ പഠിക്കും കേട്ടുള്ള കേട്ടുള്ളൂ എന്താണ് ഡു ഡു യു യു കം കം ഹിയർ ഹിയർ എന്ന് എന്താന്ന് പറയുന്നത് നിങ്ങൾ വരാറുണ്ടോ എന്നാണ് ഓക്കെ ഓഫൺ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഉച്ചരിക്കുന്നത് കം ഹിയർ ഓഫൺ അല്ലെ കുറച്ചുകൂടി ചിലപ്പോ അമേരിക്കൻ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്നത് ഓഫൺ ഈ ഡു യു എന്നുള്ളത് നമുക്ക് ഡ്യൂ എന്ന് പറയാൻ ഡ്യൂ 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 ഒന്ന് പറഞ്ഞേ ഡ്യൂ ഡ്യൂ മോളൊന്ന് പറഞ്ഞേ

നമുക്കത് ആ രീതിയിൽ വേണം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഒന്നുകൂടി ചോദിച്ചു യു യു കം കം നോക്കേൺ അപ്പൊ അതിന് എന്താണ് ആൻസർ പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം സ്വാഭാവികമായിട്ടും അയാൾ പറയുന്നത് ശ്രദ്ധിച്ചോളൂ സം 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 ടൈംസ് ടൈംസ് വൺ ഐ ഫ്രഷ് എയർ ഈ ടൈം ഇതിൽ സമ്മ ടൈമ് രണ്ട് വാക്കാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ച് സമയം അല്പസമയം എന്നാണ് ഓക്കെ എന്നാൽ ഇവിടെ സം ടൈംസ് എന്ന് ഒറ്റ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഇടയ്ക്കിടയ്ക്കുന്നതാണ് അർത്ഥം ഇടയ്ക്ക് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളത് ഓഫൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ വരാറുണ്ടെന്ന് അർത്ഥം എന്നാൽ സം ടൈംസ് എന്ന് പറഞ്ഞാൽ ആ ചില ഓക്കെ അതായത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെയായിരിക്കും അല്ല നിങ്ങൾ ഇവിടെ ഇടയ്ക്കിടക്ക് വരാറുണ്ടോ ആ ഞാൻ ചിലപ്പോ ഒക്കെ വരാറുണ്ട് കേട്ടോ ആ വ്യത്യാസം ഉണ്ട് ആ പറയുന്ന രീതിയിലെ ടോണിന്റെ അതിന്റെ വ്യത്യാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എപ്പോഴും വരല്ലേ ഇടയ്ക്ക് വരലുണ്ട് അല്ലെ ആ ഫീല് കിട്ടാൻ വേണ്ടിയാണ് സം ടൈംസ് എന്നോട് ഉപയോഗിച്ച് വെൻ ഐ നീഡ് എന്ന് പറഞ്ഞാൽ വെണ്ണിന്റെ അർത്ഥം എന്താണ് എഞ്ചിമോളെ പക്ഷെ ഇവിടെ അർത്ഥം എന്ന് പറയാം അപ്പോൾ എന്നാണ് അപ്പൊ എപ്പോഴെന്നൊരു അർത്ഥമുണ്ട് അപ്പോൾ എന്നൊരു അർത്ഥമുണ്ട് അതായത് വെൻ ഐ നീഡ് എനിക്ക് ആവശ്യമുള്ളപ്പോൾ നീഡെന്ന് പറഞ്ഞ ആവശ്യമല്ലേ വെന ഐ നീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ആ അപ്പോൾ കിട്ടാൻ വേണ്ടിയാണ് വെൻ ഇവിടെ ചേർത്തത് ഓക്കെ വെന ഐ നീഡ് ഫ്രഷ് എയർ നല്ല ശുദ്ധമായി ഒക്കെ അത് നമ്മൾ പറയല്ലേ ആ എനിക്ക് നല്ല ഇപ്പൊ മലയാളത്തിൽ പറയണെങ്ങനെയായിരിക്കും അത് പറയാം ആ ചിലപ്പോൾ ഞാനിവിടെ വരാറുണ്ട് ഒന്ന് കാറ്റ് കൊള്ളംന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട് അല്ലേ നമ്മൾ അങ്ങനെ പറയാറില്ലേ നല്ലൊരു കാറ്റൊക്കെ കൊള്ളണം എന്ന് തോന്നുമ്പോൾ നല്ലൊരു ഫ്രഷ് എയർ ഒക്കെ കിട്ടണം എന്ന് തോന്നുമ്പോൾ ആ അർത്ഥത്തിലാണ് ഇവിടെ ഒരു ഉദ്ദേശിച്ചത് ആ അർത്ഥത്തിലാണ് അപ്പം എങ്ങനെ പറയുന്നത് സം ടൈംസ് വൺ ഐ നീഡ് ഫ്രഷ് എയർ എനിക്ക് ചെറിയൊരു കഫക്കെട്ടുണ്ട് അതുകൊണ്ട് സംസാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ ഓക്കെ സാർ ഇടയ്ക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ സം ടൈംസ് വൺ ഐ നീഡ് ഫ്രഷ് എയർ പറഞ്ഞാൽ എന്താണ് എപ്പോ ആ വേണ്ട സമയത്ത് അതായത് ആവശ്യമുള്ളപ്പോൾ നീട് എന്ന് ആ എനിക്ക് ആവശ്യമുള്ളപ്പോൾ അതായത് എന്താ ആവശ്യമുള്ളപ്പോൾ ഫ്രഷ് എയർ ഓക്കെ ഈ ഫ്രഷ് എയർ എന്ന് പറയുന്ന സംഭവം ഫ്രഷ് എയർ എന്നുള്ള രണ്ട് വേടാണ് പക്ഷെ ഒരുമിച്ച് വരുമ്പോൾ ഫ്രഷ് എയർ

ഇപ്പൊ നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലം കേട്ടോ എന്ത് കിട്ടുന്ന സ്ഥലമാണ് ഫുഡ് ഫുഡ് അല്ല എന്താണ് എന്നല്ലോ പറയാം നല്ല എവിടെ നല്ല ഫുഡ് കിട്ടുക അങ്ങനെയല്ല നല്ല ഫുഡ് ഫുഡ് എന്താ പറയാ പലപ്പോഴും ഫുഡ് കിട്ടുക ഫുഡല്ല എന്നാ ടീ അല്ല ടീ വന്ന ഫുട്ടായി അത് കാൽപാദമായി മാറി എന്നാൽ ഇത് ഫുഡ് ഫുഡ് ഓക്കെ അപ്പോ ഫുഡ് അപ്പോ നമ്മളിപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്തേന്ന് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ ചില സ്ഥലത്തൊക്കെ നല്ല തട്ടുകടകളൊക്കെ ഉണ്ടാകും ആൾക്കാർ പോകാറുണ്ട് അല്ലെ അപ്പൊ കഴിച്ചിട്ടുണ്ടോ കഴിക്കാറുണ്ട് പിന്നെ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും അല്ല നിങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ അപ്പോൾ പറയും ആ എനിക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ തോന്നുക വരാറുണ്ട് എന്ന് പറയില്ലേ അപ്പൊ ഓക്കെ അപ്പോ നിങ്ങൾ ഇടയ്ക്ക് അഭിനെ പറയണം അതായത് കണ്ടുമുട്ടുന്നത് ഒരു നല്ല ഫുഡ് ലഭിക്കുന്ന ഒരു സ്ഥലത്താണുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ എന്താ ഫുഡ് കഴിച്ചോണ്ടിരിക്കയാണ് അപ്പൊ നിങ്ങൾക്ക് രണ്ടാങ്കിലും ഫുഡ് ഒക്കെ ഇഷ്ടപ്പെട്ടു പരിചയപ്പെട്ടു അപ്പൊ മോള് ചോദിക്കുകയാണ് നിങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടോ ചോദിക്കും അപ്പൊ ആൻസർ പറയണം ആ വെരി ഗുഡ് ഓക്കെ അതാണ് നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ നമ്മൾ സംസാരിക്കുക എപ്പോഴും ഒരിക്കലും നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കുന്നില്ല നമുക്ക് എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് എന്നോട് ചോദിക്കുക ആ രീതിയിൽ തന്നെ ട്രൈ ചെയ്യാം ഓക്കെ ഓക്കെ ആ ഈ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് മാത്രമല്ല എന്ത് വേണമെങ്കിലും ഇങ്ങനെ പറയാം ഇപ്പോൾ നിങ്ങൾ എന്താണോ ഒരു എന്താ പറയുക ഒരു ഒരു മാർക്കറ്റിൽ ചന്തയിലെ മാർക്കറ്റിൽ നിങ്ങൾ നിൽക്കുകയാണ് മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് വെജിറ്റബിൾ ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പരിചയപ്പെട്ടാണ് അപ്പോൾ അഭിനവ് ചോദിക്കുകയാണ് നിങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടോ അപ്പോൾ മോൾ പറയുകയാണ് എനിക്ക് നല്ല ഫ്രഷ് ആയിട്ട് വെജിറ്റബിൾ ഒക്കെ വേണം തോന്നുമ്പോൾ ഞാനിവിടെ വരാറുണ്ട് ഓക്കെ അപ്പൊ അഭിനവ് അപ്പോ വൺ ഐ നീഡ് സംജിറ്റബിൾസ് ഓക്കെ അങ്ങനെയാണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതേപോലെ ഇനിയിപ്പോ ഫ്രഷ് എയർ പോലെ നമുക്ക് ഫ്രഷ് ഫുഡ് എന്ന് പറയാം ഫ്രഷ് വെജിറ്റബിൾ എന്ന് പറയാം ഇനിയിപ്പോ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് എന്ന് പറയാം ഓക്കെ ആ ഇനിയിപ്പോ ഒന്നും വേണ്ട ചില ആൾക്കാർ പറയാറുണ്ട് ചില പ്രത്യേകിച്ച് പല കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കമ്പനീസിൽ അതുപോലെ തന്നെ നമുക്ക് ഐ ടി മേഖലയിലേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു പുതിയൊരു ഐഡിയ ജനറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ബീച്ചിലൊക്കെ പോയ ആൾക്കാർ ഇരിക്കാറുണ്ട് ഓക്കെ അങ്ങനെയുള്ള അപ്പോൾ ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് കുറച്ച് ഫ്രഷ് ഐഡിയ കിട്ടാൻ വേണ്ടി ഇവിടെ വരാറുണ്ട് അങ്ങനെ പറയാറുണ്ട് അങ്ങനെ അങ്ങനെ എപ്പോഴും തോന്നിയിട്ടില്ലേ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചില സ്ഥലത്തായിരുന്നാൽ നമ്മളൊറ്റയ്ക്കായിരിക്കും നമ്മളെ ആരും ശല്യം ചെയ്യില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഫ്രഷ് ഐഡിയ എന്ന് പറയാം അതുപോലെ ചിലപ്പോൾ നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും നല്ല നല്ല ശുദ്ധമായ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥലമൊക്കെ ആയിരിക്കും അപ്പോൾ എനിവേ അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഓഡിയൻസ് കേട്ട് നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതേപോലത്തെ ഒരു സെൻറ്റൻസ് താഴെ കമൻറ്റ് ചെയ്യുക അതായത് വൻ ഐ നീഡ് സം ഫ്രഷ് ഫൂഡ് ആകാം വൻ ഐ നീഡ് സം ഫ്രഷ് വെജിറ്റബിൾ വേണമെങ്കിൽ ഫ്രഷ് എയർന്നാകാം ഫ്രഷ് ഫ്രൂട്ട് ആകാം ഇതേപോലെ ഇഷ്ടമുള്ള ഒരു ഐഡിയ ഇപ്പം തന്നെ വീഡിയോ പോസ് ചെയ്യുക താഴെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു സെന്റൻസ് ഇവിടെ താഴെ ടൈപ്പ് ചെയ്യാം ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് വാട്ടർ എന്താകാം ഫുഡ് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സെന്റൻസ് താഴെ ടൈപ്പ് ചെയ്യാം എത്ര ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കട്ടെ ഇപ്പൊ തന്നെ ഈ സെന്റൻസ് പോസ് ചെയ്തിട്ട് കോമന്റ് ബോക്സിൽ കോമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ നമുക്ക് നമ്മൾ പറഞ്ഞു

അതേ ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് എനിക്ക് അതേ അഭിപ്രായമാണ് ഞാനും അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ സെയിം ഹിയർ എന്ന് ഐഡ് അതെ ഞാനും അതുകൊണ്ടാണ് അവിടെ വന്നത് ആ അർത്ഥത്തിലാണ് ഇവിടെ എന്ന് പറഞ്ഞത് ഓക്കെ നിങ്ങളോട് ചോദിക്കുക ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ ഫ്രഷ് വെജിറ്റബിൾ കിട്ടാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ മറ്റേ പറയാ അപ്പോൾ നിങ്ങളോ യാ സെയിം ഹിയർ ഞാനും അതേപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ട് സെയിം ഹിയർ ബാക്കി എന്താ പറഞ്ഞത് ശ്രദ്ധിച്ചോ സെയിം ഹിയർ വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ റിയലി 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 ഹിയർ ഹിയർ പറയുമ്പോൾ ശരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ആ നമ്മുടെ വാക്കിൽ വേണമെങ്കിൽ ആ പീസ് കൊണ്ടുവരാം ഹിയർ റിയലി ഇറ്റ് ഇത് വളരെ ശാന്തമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അല്ലേ

അപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നേർ വെരി ഗുഡ് അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ ഇനി നമുക്ക് അതിനെ അടുത്ത പോർഷൻ ഒന്ന് കേൾക്കാം ടോട്ടലിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് അറിയാമോട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് പറഞ്ഞത് പീസ്ഫുൾ പീസ്ഫുൾ റിയലി ഇവിടെ വളരെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ അതെ 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 എല്ലാ സഹികൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ശരിക്കും ആ അർത്ഥം ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ എന്ന് യൂസ് ചെയ്തത് എന്താ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ഞാൻ ഈ ഇവരോട് രണ്ടാളോടും ചോദിക്കുമ്പോൾ ശരിക്കും ചോദിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ് അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഇവര് പറയുമ്പോൾ നിങ്ങളും കൂടി ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്താലാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇപ്പൊ ഐഡിയ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള ഒരു വിരസതയായി തോന്നിയേക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചോളം തീരെ അറിയാത്തൊരാളുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അപ്പോൾ നിങ്ങൾ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും അത് ശരിയാണ് ഇവിടെ ശരിക്കും എല്ലാ ഇവിടെ മുഴുവനും ശരിക്കും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അത് സമ്മതിക്കുന്ന സംഭവം ഒറ്റ വീട്ടിൽ അദ്ദേഹം പറയാണ് ടോട്ടലി ട്രീസ് ട്രീസ് ആർ ആർ കേട്ടോളൂ ഇവിടെ എല്ലാം വൃക്ഷങ്ങളൊക്കെ എന്താണ് മനോഹരമാണ് ട്രീസ് ആർ ബ്യൂട്ടിഫുൾ പറഞ്ഞേ

ദ സൗണ്ട് ഓഫ് ദ ബേർഡ്സ് അപ്പൊ അടുത്തയാള ആൻസർ പറയുകയാണ് ഐ ലവ് ദ സൗണ്ട് ഓഫ് ദ ബേർഡ്സ് എനിക്ക് ഇവിടെയുള്ള ബേർഡ്സിന്റെയൊക്കെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് ഐ ലവ് ദ സൗണ്ട് ഓഫ് ദ ബേർഡ്സ് ഈ ലൈക്കും ലവസും തമ്മിലുള്ള മേജറായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ലവ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പലരും പറയാറില്ല ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുമല്ലേ ഐ ലൈക്ക് ഐസ്ക്രീം ഐ ലൈക്ക് മ്യൂസിക് അങ്ങനെയല്ലേ ശരിക്കും വേണ്ടത് നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്ത് പറയുന്ന ഒരു കാര്യം ഐ ലവ് ഐസ് ക്രീം ഐ ലവ് ഓക്കെ ഐ ലവ് ഐസ് ക്രീം ഐ ലവ് യുനോ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേക്ക്സ് എന്ന് പറഞ്ഞാൽ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐ ലവ് മ്യൂസിക് അപ്പോൾ നിങ്ങൾക്ക് വൈകാരികമായി അത്രത്തോളം അതിനോട് ഇഷ്ടമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലഫ് എന്നിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഐ ലവ് ശരിക്കും ലവ് എന്ന് പറയുന്നത് ലവ് എന്താ പറയുക ലവ് ഐ ലവ് ഐ ലവ് ഐ ലവ് ദ സൗണ്ട് ഓഫ് ദ ബേർഡ്സ് ഐ ലവ്

എനിക്ക് ഈ കിളികളുടെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ പറയാം ആ എനിക്ക് എന്ന് പറയോ അങ്ങനെ പറയോ ഓ നല്ല മനോരമായ എന്ത് രസല്ലേ കിളികളുടെ സൗണ്ട് ഒക്കെ എന്ത് രസവും മറ്റേ ഏഹ് എനിക്ക് തീരെ ഇഷ്ട അങ്ങനെ ഒരിക്കലും പറയലോ അത് പറ്റുന്ന ഇഷ്ടമുള്ള ഒരാളാണ് അതെ അപ്പൊ അയാൾ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഭയങ്കര റിലാക്സിങ് ആണ് അത് അങ്ങനെ പറയല്ലേ അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുന്നതിന് നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്കും അതേപോലെ തന്നെയാണ് എനിക്കും അത് തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിട്ടുള്ള ഒറ്റ സംഭവമാണ്

കേട്ടോ അതുപോലെ നമ്മളിപ്പോ ഒരു സിവിൽ സ്റ്റേഷനിൽ ചെല്ലുകയാണ് അറ്റസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എന്താ അവിടെ വന്നത് ഞാനൊരു ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ആണോ മീ ടു ഞാനും അങ്ങനെ തന്നെയാണ് വന്നത് ഞാനും അതിന് വേണ്ടി വന്നത് ഞാനും അതെ ഓക്കെ ഞാനും കൂടെ എൻ്റെയും അതേ ഇതാണെന്നുള്ള അർത്ഥത്തിലാണെന്ന് പറയുന്നത് മീ ടു ടു ഒരു അല്ല രു വേണ്ടത് ഡബിൾ ഓ മീ ടു ഓക്കെ സോ റിലാക്സിംഗ് ഒന്ന് പറഞ്ഞു നോക്കാം ഓക്കെ ഒന്ന് പറഞ്ഞാല് Me Me too. So relaxing. So relaxing. Okay. Me too. So 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 relaxing. relaxing. Uh, oka. eh, modula... relaxing. Okay. അപ്പൊ ഇതുവരെ പറഞ്ഞ സംഭവങ്ങൾ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കാം ഞാൻ അതിന്റെ കോൺവെർസേഷൻ മൊത്തത്തിൽ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചതരാം ഏഹ് സ്റ്റാർട്ടിങ് മുതല സോറി തരാം ഓക്കെ ആ ടെക്സ്റ്റ് നിങ്ങളൊന്ന് നോക്കുക നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാ ഒന്നാമത്തെ ക്യാരക്ടർ മോള് പറയാം ഒന്നാമത്തെ ക്യാരക്ടർ ആയിട്ട് ആ നേരത്തെ അഭിനവല് പറഞ്ഞു മോള് പറഞ്ഞോളൂ കേട്ടോ ഓക്കെ അപ്പൊ മോൾ എങ്ങനെ തുടങ്ങേണ്ടെന്ന് വെച്ചാല് എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യണം ടെക്സ്റ്റ് നമ്മൾ കൂടെയുള്ള സുഹൃത്തുക്കളും ഇവരുടെ കൂടെ തന്നെ പറയാൻ വേണ്ടി ട്രൈ ചെയ്തു നോക്കാം അപ്പോ ഒന്ന് പറഞ്ഞു മോള് സ്റ്റാർട്ട് ചെയ്യാ അഭിനവമാണ് രണ്ടാമത്തെ ക്യാരക്ടർ ഒന്നാമത്തെ ക്യാരക്ടർ മോളാണ് രണ്ടാമത്തെ പറഞ്ഞേ ആ അപരി നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഒരു സ്ട്രെസ് ചെയ്യേണ്ട വേർഡ് നമ്മൾ സ്ട്രെസ് ചെയ്യണം പെർഫെക്റ്റ് വാദർ ഫോർ എ വാക്ക് അല്ലെങ്കിൽ എന്താ അറിയുമോ പെർഫെക്റ്റ് ഒരേപോലെ നമുക്ക് ഫീൽ വേണം ചില വേർഡിന്റെ ചില സംഭവങ്ങൾ നമ്മൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് കൊടുക്കണം ചില നമ്മൾ സോഫ്റ്റ് ആയിട്ട് വേണം പറയാൻ പെർഫെക്റ്റ് ഫോർ എ വാക്ക് നൈസ് 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 ഡേ 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 അല്ല Yeah, perfect weather for a walk. Do you come here often? Sometimes, when I need fresh air. See? and we are to Okay. Okay, let's Nice day, isn't it? Yeah, perfect weather for a walk. Do you come here often? Mm, sometimes, when I need fresh air. Same here. It's really peaceful. Totally. The trees are beautiful. I love the sound of the birds. ൂവ് ചെയ്യാം കൂടി ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ നന്നായിട്ട് രണ്ടാളും നല്ല ഭംഗിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി ഇത് വീണ്ടും അല്പം കൂടി നിങ്ങൾക്ക് വീണ്ടും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോ അതിന് കേൾക്കാം നമുക്ക് കേട്ടോ ശ്രദ്ധിച്ചോളൂ ഒന്നുകൂടി കേട്ടോളൂ കേട്ടോ ഇത് നമ്മള് ഇങ്ങനെ ചിലപ്പോ സെന്റൻസ് ടെക്സ്റ്റ് തരാതെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് കേട്ടാൽ ആദ്യം മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെ നിങ്ങൾ കേട്ടപ്പോൾ ആദ്യം മനസ്സിലായിരുന്നോ എന്താ പറഞ്ഞത് ഉണ്ടാ ഈ സെന്റൻസ് ഒക്കെ പറയുന്ന സമയത്ത് അപ്പൊ ശരിക്കും ഇത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി കേട്ടോ വാണ്ട് ടു വാക്ക് അപ്പോ ഈ വാൺ ടു എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ടോ ഏകേക്ക്ഗേദർ പക്ഷെ ഇതിന്റെ നമ്മൾ ഓരോ വേർഡിന്റെ അർത്ഥം എടുക്കാതെ നമ്മൾ ആശയം എടുക്കുക വോണ്ട് ടു വാക്ക് ടുഗദർ നമുക്ക് ഒരുമിച്ച് നടന്നാലോ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ചോദിക്കുന്നത് ഓക്കെ നമുക്ക് ഒരുമിച്ച് നടന്നാലോ ഒരുമിച്ച് പോയാലോ എന്നുള്ളത് ചോദിക്കില്ലേ എന്താ സ്ഥിതി എന്താ നിങ്ങളുടെ നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കുകയാണ് ഓക്കെ വൺ ടു വാക്ക് ടുഗേദർ അപ്പൊ ഈ വൺ ടു എന്നുള്ള വാക്ക് എന്നുള്ള ഒരുമിച്ച് പറയുമ്പോൾ വൺ want to want to എന്നുള്ള ഒരുമിച്ച് വരുമ്പോൾ want want എന്ന് പറയാൻ വേണ്ടി want to walk together ഓക്കേ ഒരുമിച്ച് എന്നുള്ളത് എന്താ പറയ ടുഗെദർ എന്താണ് പറയ നമ്മളെ ടുഗെദർ ആ ടുഗെദർന്നല്ല ടുഗെദർ എന്ന് വെലരും പറയാണ്ട് മോള് പറഞ്ഞ ക്രോഡിക്കറ്റ് ആണ് ടുഗെദർ എങ്ങനെ പറയാ അപ്നവേ ടുഗെദർ ടുഗെദർ ഓക്കേ want to walk together ना ना want to walk together പറഞ്ഞു കേക്ക് അപ്ന വൺ ടു വാക്ക് ടുഗെദർ യെസ് വൺ ടു വാക്ക് ടുഗെദർ മോള് എന്ന് പറയ വൺ ടു വാക്ക് ടുഗെദർ want to walk together ഓക്കേ

സേറ്റൺലി ഓഫ് കോഴ്സ് ഇങ്ങനെ പല രീതിയിൽ പറയാം അപ്പോൾ സിമ്പിൾ വേയിലാണ് ഇപ്പോഴും നമ്മൾ നമ്മൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ നോക്കിയാൽ അറിയാം വലിയ ടഫായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട് പക്ഷെ ലെങ്ത് ഒരുപാട് വലിയ നീളത്തിലുള്ള സെൻറ്റൻസുകളല്ല ആണോ അല്ല അങ്ങനെ സിമ്പിളായിട്ടാണ് തുടക്കത്തിൽ നമ്മൾ സംസാരിച്ച് പഠിക്കേണ്ടത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പല രീതിയിൽ ഉപയോഗിക്കാം ഇപ്പം ഇവിടെ പറയുകയാണ് ഷ്യോർ ലെറ്റ്സ് ഗവ് ഷുവർ ഷുവർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം

നമുക്ക് കളിക്കാം നമുക്ക് കളിക്കാം അതാണ് ലെറ്റ്സ് എക്സ്പ്ലോർ നമ്മൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഏത് കം നമുക്ക് വരാം നമുക്ക് ലെറ്റ്സ് ലെറ്റ്സ് പോവാസ് ഇതേപോലെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒരു കാര്യം ഇവിടെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെന്റൻസ് ലെറ്റ്സ് ഉപയോഗിച്ച് ചെയ്യാം ലെറ്റ് ഡാൻസ് ആകാം ലെറ്റ്സ് സിംഗ് ആകാം ലെറ്റ്സ് സീറ്റ് ആകാം ലെറ്റ്സ് ഡ്രിങ്ക് ആകാം എന്തെങ്കിലും ഒരു സെന്റൻസ് ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നിങ്ങൾ തോന്നൂ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഇതിൽ എൻഗേജ് ആകും അറിയാതെ ഒരു കാര്യം ടൈപ്പ് ചെയ്യുമ്പോൾ തോന്നും തോന്നുക ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നോട്ട് ചെയ്യണം എന്ന് തോന്നും അതുകൊണ്ടാണ് ടീച്ചേഴ്സൊക്കെ പലരെ കൊണ്ട് നോട്ടൊക്കെ ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കിൽ നോട്ട് ചെയ്യാം ഇപ്പോൾ കോമൻസ് ബോക്സിൽ ഈ കൊമൻറ്റ് ബോക്സിൽ ചെയ്യാൻ ഞാൻ പറയുന്നത് കോമൻറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിത് മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്രയാൾക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാവും അപ്പോൾ ലെറ്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സെന്റൻസ് എഴുതാമില്ല സെന്റൻസ് ടൈപ്പ് ചെയ്യാം ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഡാൻസ് ലെറ്റ് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെന്റൻസ് ടൈപ്പ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ലെറ്റ്സ് ഗോ എന്നാണ് ലെറ്റ്സ് വെന്റ് എന്ന് എഴുതരുത് ഓക്കെ ഡാൻസ് എന്ന് എഴുതരുത് സോറി ഡാൻസിങ് എഴുതരുത് ലെറ്റ്സ് ഡാൻസ് ആ രീതിയിൽ ഒരു സെന്റൻസ് ഇപ്പൊ തന്നെ എല്ലാവരും കോമെന്റ് ചെയ്യാം ഓക്കെ യെസ് അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഈ സംഭവങ്ങൾ ചെയ്യേണ്ടത് ഐഡിയ കിട്ടിയത് നിങ്ങൾക്ക് രണ്ടാക്കും ഓക്കെ ഇനി നമുക്ക് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഭയങ്കര ടഫായിട്ട് തോന്നുന്നുണ്ടോ മോക്ക് എന്ത് തോന്നുന്നു ഈസി ഈസി തോന്നുന്നു ഈസിയായിട്ട് തോന്നില്ല ഓക്കെ ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് കഴിയുമ്പോഴേക്കും സ്വന്തമായിട്ട് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എന്താ പറ്റും രണ്ടാക്കും ഇതേപോലെ ഏകദേശം പറയാൻ പറയാൻ അല്ലേ ഏകദേശം കറക്റ്റ് ഈ ഒരു സെഷനിൽ അരമണിക്കൂർ ആണെങ്കിലുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ അരമണിക്കൂറിൻ്റെ നിങ്ങൾ എത്രത്തോളം ഇത് പറയാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം ഞാൻ ഒന്നും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ രണ്ടാളും രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് പറയാം മോൾ ക്യാരക്ടർ എടുക്കുന്നത് വൺ ആണോ ടൂ ആണോ ഫസ്റ്റ് എടുക്കുന്നത് ഓക്കെ ഓക്കെ ഫസ്റ്റ് വൺ ആണോ എടുക്കുന്നേ മോള് സെക്കൻഡ് എടുത്തോ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും സെലക്ട് എളുപ്പമുള്ള എളുപ്പമുള്ള സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ലേ മോള് പറഞ്ഞത് എന്നാലും നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയി നമ്മൾ പെട്ടെന്ന് എടുക്കുക അല്ലെ അപ്പൊ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തത് ചെയ്യട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സെക്കൻഡ് കൊഴപ്പർ എടുത്തോട്ടോ Now, huh. so, first character. Okay, sir. Okay, so, sir. Second character. Okay, start. Nice day, isn't it? Yeah, perfect weather for a walk. Do you come here often? Sometimes when I need fresh air. Same here. It's, it's really peaceful. Totally. The trees are beautiful. I love the sound of the birds. Me too. So relaxing. When to walk together? Sure, let's go. സംഭവം അടിപൊളിയായിട്ടാണോ പറഞ്ഞത് പറഞ്ഞേ അപ്പൊ അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ അഭിനന്ദ് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ആ പക്ഷേ ഇത് നമ്മളിപ്പോ ആകെ ആകെ ഇത്ര സമയം നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലെ അത് നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്താലോ കുറച്ചുകൂടി ഫ്ലൂന്റ് ആവും ഇനി ക്യാരക്ടർ തിരിച്ചും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം ഓക്കെ

സൂപ്പം സൂപ്പർ വെൽ ഡൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേട്ടിരുന്ന സുഹൃത്തുക്കളൊക്കെ കണ്ടല്ലോ ഇത് ഇവർ ചെയ്തത് ഇതേപോലെ ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പറയാൻ പറ്റും ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ ഇവരുടെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നവർക്ക് ഇത് പറയാൻ പറ്റിയിട്ടുണ്ടാവണം ഇല്ലാത്ത ആൾക്കാർ ഒരു മൂന്ന് തവണ ഈ വീഡിയോ കാണണം കേട്ടോ മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ഈ മിനിമം വീഡിയോ കാണാം അത് എല്ലാവരും മൂന്ന് തവണയെങ്കിലും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നിങ്ങൾക്ക് പറയാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ മൂന്ന് തവണ കേൾക്കുക അപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നതിനേക്കാൾ വേഗതയിൽ നിങ്ങൾ പറയാൻ തുടങ്ങും തപ്പും തടവും ഇല്ലാതെ നല്ല ഫ്ലുവൻ്റ് ആയ രീതിയിൽ പറയാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ നല്ല ക്ലാരിറ്റിയിൽ പറയാൻ തുടങ്ങുക അപ്പം അങ്ങനെ പറയുമ്പോഴാണ് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുക അപ്പോൾ ഞാൻ ഇതിനോട് അനുബന്ധമായിട്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു വെൻ ഐ നീഡ് സം ഫ്രഷ് ഫുഡ് ഫ്രഷ് എയർ എന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലെറ്റ്സ് ഗോ ലെറ്റ്സ് വാച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കൂടെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാത്തവർ അത് എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എന്താ നിങ്ങൾ മറുപടി അയക്കാത്തത് തിരിച്ച് ചെയ്യാത്തത് ഞാൻ മറുപടി അയക്കുന്നതിന് പകരം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ടീച്ചേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയക്കുന്ന വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സെക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ അവരെ കംപ്ലീറ്റ് ആക്കി അവരെ ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് ആളെ എടുക്കുന്നുള്ളൂ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ നമ്മൾ വൺ ഇയർ പ്രോഗ്രാം ഒക്കെ നമുക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാണ് അപ്പോൾ ഇടയ്ക്ക് വെച്ച ഒരാൾ നമുക്ക് അതിലേക്ക് ആഡിയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്ക് മറ്റ് ചില ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇടയിൽ വരാറുണ്ട് ആ വരുന്ന സമയത്ത് അത് കൃത്യമായി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ നമ്മൾ വാട്സപ്പിലൂടെ ചില ടിപ്സുകൾ കൊടുക്കാറുണ്ട് പലപ്പോഴും ഇതേപോലെ ചില കോൺവെർസേഷനുകൾ ചില നമുക്ക് ഓർത്തിരിക്കാനുള്ള ചില ടെക്നിക്സുകൾ ചില പ്രധാനപ്പെട്ട ചില നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില സെൻറ്റൻസുകൾ എങ്ങനെയാണ് പറയേണ്ടത് ഇതൊക്കെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില ഓഡിയോ ടിപ്സുകൾ തരാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് എന്നുള്ളത് അപ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് സാർ എനിക്ക് പേഴ്സണലായിട്ടൊന്നും അയച്ചു തരാമോ അടുത്ത ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് ദൈവീത് അങ്ങനെ ചോദിക്കരുത് വേറൊന്നുകൊണ്ടല്ല ഇപ്പം നമ്മൾ മുപ്പത്തി ഒന്നാമത്തെ ഗ്രൂപ്പായിട്ടുണ്ട് ഈ എല്ലാ ഗ്രൂപ്പിലും ഏകദേശം ആയിരത്തിന് അടുത്ത ആളുകളുണ്ട് നിങ്ങൾ നോക്കിയാലറിയാം ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് ചെയ്തിക്കാന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിൽ പോലും ഓരോ സമയം കുറച്ച് ആൾക്കാരെ എടുക്കുന്നത് എന്താണെന്ന് നമ്മൾ ആ കുറച്ച് ആൾക്കാരെ എടുക്കുക നല്ല അടിപൊളിയായിട്ട് അവരെ സംസാരിപ്പിക്കുക അവരെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക ആളുകളുടെ എണ്ണം കൂടിയോണ്ട് കാര്യമില്ല നമ്മൾ റിസൾട്ട് താഴേക്ക് പോയാൽ പിന്നെ അതുകൊണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ആൾക്കാരെ എടുക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിവ് വരുമ്പോൾ നമ്മൾ അന്നേരം ഗ്രൂപ്പിൽ പറയാറുണ്ട് ആ ഗ്രൂപ്പിൽ പറയുന്ന സമയത്ത് അന്നേരം ഒരു പത്തൊമ്പതിനഞ്ച് ആൾക്കാർ ചേരുമ്പോൾ തന്നെ ആ ഒരു സെഷൻ കംപ്ലീറ്റ് ആവാറുണ്ട് അപ്പോൾ കൂടുതൽ ആളുകൾ എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പുറമു പുറത്തുനിന്നും നല്ല ഉള്ള അധ്യാപകരെ മാത്രം വെച്ചുകൊണ്ടുള്ള സെഷൻസും ഉണ്ട് അതായത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു പോകുന്നതെങ്കിലും ഈ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഓരോ ആളുകൾ വോയിസ് അയക്കുമ്പോഴും നിങ്ങൾ ഓരോരുത്തരുടെയും വോയിസ് ചെക്ക് ചെയ്യാനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കോഴ്സിൽ ഇപ്പോൾ പങ്കെടുക്കുന്നവർക്കറിയാം നിങ്ങൾ ഓരോ ആളുകളുടെയും വോയിസ് ടീച്ചേഴ്സ് ചെക്ക് ചെയ്ത് അതിലെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൂടി നമ്മുടെ ഈ ക്ലാസ്സിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് നല്ലൊരു മാറ്റം ആളുകൾക്ക് ഉണ്ടാകുന്നത് ഇനി നമ്മുടെ ഒരു പുതിയ പ്രോഗ്രാം വരുന്നുണ്ട് ഇപ്പൊ ഞാനിവിടെ ഈ കോൺവെർസേഷൻ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെയുള്ള കോൺവെർസേഷനുകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്ന രീതി അതായത് നമ്മൾ ഗ്രാമറിനെ പറ്റി ഒന്നും പറഞ്ഞു പോകുന്നില്ല പക്ഷെ ഇപ്പൊ ഇവിടെ ഗ്രാമർ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നതിനിടയിൽ രണ്ട് കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ലെറ്റ്സ് എന്നുള്ള സംഭവം അറിയാതെ പഠിച്ചിട്ടുണ്ടാവും ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നീഡ് വനഐ നീഡ് എന്നുള്ള സംഭവം ഇപ്പോൾ ഇവിടെ നിന്നും നമ്മൾ ഗ്രാമറിൻ്റെ പേരൊന്നും പറയുന്നില്ല പക്ഷെ നമ്മൾ അറിയാതെ ഇങ്ങനെ പഠിച്ചു വേണം ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് അവിടെ നല്ല കാലാവസ്ഥയാണ് നിങ്ങൾ അറിയാതെ പറയും നൈസ് ഡേ ഇസ് എൻ്റെ ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും യാ ഇറ്റ്സ് എ പെർഫെക്റ്റ് വെതർ ഫോർ ഫുഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വോക്കിന് വരാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള നല്ലൊരു പറ്റിയ സമയമാണ് ഇവിടെ അങ്ങനെയൊക്കെ പറയാൻ പറ്റും അല്ലേ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഈ സെൻറ്റൻസിൻ്റെ ഇടയിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ സെൻറ്റൻസുകൾ ഉപയോഗിച്ച് പറയാൻ പറ്റും ആ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം പുതിയതായിട്ട് നമുക്ക് വരാൻ പോകുന്നുണ്ട് അപ്പം അതിന്റെ വിവരവും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രോളിങ്ങിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ ഫൈവ് എയിറ്റ് ടു ഫോർ സെവൻ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വെച്ചാൽ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടും ആ ഗ്രൂപ്പിലായിരിക്കും ഞാൻ ഈ കോഴ്സിന്റെ വിവരങ്ങൾ പറയുന്നത് താല്പര്യമുള്ളവർക്ക് ഒരു ഫീ അടച്ചിട്ട് ആ കോഴ്സിലേക്ക് ചേരാവുന്നതാണ് ഫീസ് ഉണ്ട് ചെറിയൊരു ഫീസ് ഇല്ലാതെ നമുക്കത് ഇത്രയും അധ്യാപകരെ നിലനിർത്താൻ പറ്റില്ല ഇത്രേം അധ്യാപകർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിന് ആ ഒരു ക്വാളിറ്റി നിലനിൽക്കുന്നത് ഒപ്പം തന്നെ രസകരമായിട്ട് പഠിച്ചു പോകും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സീരിയസ് ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വിഷമിച്ചൊന്നും പഠിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കൊച്ചു കുട്ടികളും പഠിക്കുന്നവരുണ്ട് ഇപ്പോൾ അതേപോലെ തന്നെ എഴുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ള ആൾക്കാരും പഠിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ അവരൊക്കെ അയച്ച വോയിസ് ഉണ്ട് നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിലും ഉണ്ട് അവരുടെ വോയിസ് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് നമ്മുടെ ട്രിപ്പിൾ നൈൻ ട്രിപ്പിൾ ഫൈവ് എയിറ്റ് ടു ഫോർ സെവൻ ഉള്ള നമ്പറിൽ മെസ്സേജ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരാവുന്നതാണ് അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂട്യൂബിൽ തീർച്ചയായിട്ടും വീഡിയോസ് ഇടുന്നതായിരിക്കും ഒരുപാട് വീഡിയോകൾ ഇടാൻ പറ്റാത്ത വേറെ എന്നുകൊണ്ടല്ല നമ്മുടെ ഇപ്പോൾ നിലവിൽ ഇത്രയും സ്റ്റുഡൻസിൻ്റെ ക്ലാസ് നടക്കുന്നു അവരെ നമ്മൾ ഫുൾ ടൈം ശ്രദ്ധിക്കണം ഒന്ന് വിദേശ രാജ്യങ്ങളിലെ ഒരുപാട് ആൾക്കാർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ജർമ്മനി ഇറ്റലി അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലും ഒരുവിധം എല്ലാ കൺട്രീസ് നിന്നുള്ള മലയാളികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ട്വൻറ്റി ഫോർ അവേർസ് എന്ന് പറഞ്ഞ ഈ സംഭവം ഇങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്തു പോകണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും എൻ്റെ മെസ്സേജ് രാവിലെ രണ്ട് മണിക്കും മൂന്ന് ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് ഗ്രൂപ്പിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും കണക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ടീച്ചേഴ്സ് അങ്ങനെ ആ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കും അത് യൂസ്ഫുൾ ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുക ഓക്കെ എന്തായാലും പ്രോഗ്രാമിൽ പങ്കെടുത്ത നമ്മുടെ ഇതുവരെ ക്ലാസ്സുകളിൽ നല്ല സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് പ്രത്യേകം അഭിനവനും ഏഞ്ചലീനയ്ക്കും സ്പെഷ്യൽ താങ്ക്സ് നിങ്ങൾക്ക് രണ്ടാളിലും സ്പെഷ്യൽ താങ്ക്സ് പറയാണ് കാരണം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഒന്ന് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നിങ്ങളെ വോയിസ് കേട്ട് മറ്റ് സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ